നമസ്കാരം. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനൊപ്പമുണ്ടായിരുന്ന വ്യക്തി എയർ ഹോസ്റ്റസിനെ ഭീഷണിപ്പെടുത്തിയതായി ആർ ജെ സൂരജ്. കണ്ണൂർ ഇൻഡിഗോ വിമാനത്തിലാണ് സംഭവം. ആർ ജെ സൂരജ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സംഭവം വെളിപ്പെടുത്തിയത്. വിമാനത്തിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന സീറ്റുകൾ തനിക്ക് ഇരിക്കണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. എന്നാൽ അദ്ദേഹം എം പി ആണെന്ന് മനസ്സിലാകാത്ത മലയാളിയല്ലാത്ത എയർ ഹോസ്റ്റസ് ഈ വിമാനം ചെറിയ വിമാനമായതിനാലും വെയ്റ്റ് ബാലൻസിംഗ് ആവശ്യമുള്ളതിനാലും യാത്രക്കാർക്ക് സ്വന്തം താല്പര്യപ്രകാരം സീറ്റുകൾ മാറാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. അതേസമയം തന്റെ ജോലി ചെയ്ത എയർ ഹോസ്റ്റസിനെ സസ്പെൻഡ് ചെയ്യാൻ പോകുകയാണെന്നും സുധാകരനൊപ്പമുണ്ടായിരുന്ന വ്യക്തി ഭീഷണി മുഴക്കിയതായും സൂരജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. തന്റെ ജോലി ചെയ്തതിനാണോ എയർ ഹോസ്റ്റസിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതെന്നും സുരൂക്ഷമായി സൂരജ് വിമർശിച്ചു. കൂടാതെ എം പിയും കൂട്ടരും എയർ ഹോസ്റ്റസിനെ സസ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും സൂരജ് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ആർ ജെ സൂരജിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നേരിൽ കണ്ട കാര്യം സത്യസന്ധമായി പറയാൻ മടിക്കേണ്ടതില്ലല്ലോ. ഒക്ടോബർ 24 വൈകിട്ട് കൊച്ചി കണ്ണൂർ ഇൻഡിഗോ വിമാനത്തിൽ 20A സീറ്റ് യാത്രക്കാരനായിരുന്നു ഞാൻ. വിമാനത്തിലേക്ക് ഏറ്റവും അവസാനമായി എം പി ശ്രീ സുധാകരൻ കടന്നു വന്നു. അദ്ദേഹത്തിനൊപ്പം കറുപ്പ് ഷർട്ടും വെള്ള ഷർട്ടും ഇട്ട രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ബാക്കിൽ നിന്ന് കെ സുധാകരനും കൂട്ടരും വരുമ്പോൾ തന്നെ ഒഴിഞ്ഞുകിടന്ന സീറ്റുകളിൽ തനിക്ക് ഇരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹം എം പി ആണെന്ന് മനസ്സിലാകാത്ത മലയാളിയല്ലാത്ത എയർ ഹോസ്റ്റസ് പറഞ്ഞു. ഈ വിമാനം ചെറിയ വിമാനമായതിനാലും വെയ്റ്റ് ബാലൻസിംഗ് ആവശ്യമുള്ളതിനാലും യാത്രക്കാർക്ക് സ്വന്തം താല്പര്യപ്രകാരം സീറ്റുകൾ മാറാൻ സാധിക്കില്ല. അദ്ദേഹം അല്പം രോക്ഷത്തോടെ ചോദിച്ചു, നിങ്ങൾ എപ്പോഴും ഇതൊക്കെ നോക്കിയാണോ പോകാറുള്ളത്? ഞാൻ ഈ വിമാനത്തിൽ ഒരു സ്ഥിരം യാത്രക്കാരനാണ്. എയർ ഹോസ്റ്റസ് മറുപടി നൽകി, സ്ഥിരം യാത്രക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയുമല്ലോ സാർ. തുടർന്ന് അദ്ദേഹം അസ്വസ്ഥതയോടെ ഒഴിഞ്ഞുകിടന്ന സീറ്റിൽ ഇരുന്നു. ഏറ്റവും ബാക്കിലെ സീറ്റായിരുന്നു എൻ്റെത്. അവിടെയായിരുന്നു ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇതിനിടയിൽ എൻ്റെ സീറ്റിനടുത്തിരുന്ന ഒരാൾ എയർ ഹോസ്റ്റസിനോടും ഫ്ലൈറ്റ് ഡോറിനടുത്ത് ഒരു കൺഫ്യൂഷൻ കണ്ട് പുറത്തുനിന്ന് കയറി വന്ന മലയാളിയായ ഗ്രൗണ്ട് സ്റ്റാഫിനോടുമായി പറഞ്ഞു അദ്ദേഹം എം പി ആണെന്ന്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഫ്ലൈറ്റിൽ എം പി ആയാലും സെയിം ആണ് എന്ന്. ഇത് കേട്ടിട്ടുണ്ട് കടന്നു വന്ന എം പിക്കൊപ്പമുള്ള വെള്ള ഷർട്ടുകാരൻ ഫുൾ ബഹളം തുടങ്ങി. നീ നിന്റെ പേര് പറയടാ എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഒച്ചപ്പാട്. എയർ ഹോസ്റ്റസ് ആകെ ടെൻഷൻ ആയതുപോലെ. ഫ്ലൈറ്റിലെ മറ്റൊരു യാത്രക്കാരും ഇങ്ങനൊരു സംഭവമേ അറിയുന്നില്ലാത്ത പോലെ. ആദ്യമായി ഇങ്ങനൊരു സീൻ കാണുന്ന ഞാൻ ഇപ്പുറത്തിരിക്കുന്ന എം പിയോട് സൗഹാർദ്ദപൂർവ്വം പറഞ്ഞു, സാർ, ഫ്ലൈറ്റിൽ ഇതുപോലെ ഒരു സീൻ ഉണ്ടാക്കിയാൽ അതിൻ്റെ നാണക്കേട് താങ്കൾക്ക് തന്നെയാണ്. എല്ലാവരും ഒരുപോലെയുള്ള യാത്രക്കാരല്ലേ ഇവിടെ. ബാക്കിൽ താങ്കളുടെ പേരിലാണ് ബഹളം നടക്കുന്നതെന്ന് ഉടൻ കാര്യം മനസ്സിലാക്കിയ എം പി എഴുന്നേറ്റ് ബാക്കിൽ ചെന്ന് ആ കയറ് പൊട്ടിച്ചു നിന്ന ചേട്ടനോട് മതി വിട്ടേക്കെന്ന് പറഞ്ഞു. എന്നിട്ടും അയാൾ ചൂടാകുന്നുണ്ടായിരുന്നു. ഇടയിൽ ആ ചെറുപ്പക്കാരൻ എയർ ഹോസ്റ്റസിനോട് പറയുന്നത് കേട്ടു, താൻ എം പിയോട് ക്ഷമ പറയണം എന്നാണ് വെള്ള ഷർട്ടുകാരൻ ആവശ്യപ്പെടുന്നതെന്ന്. ഗ്രൗണ്ട് സ്റ്റാഫായതിനാൽ ആ ചെറുപ്പക്കാരൻ ഉടൻ തന്നെ കൊച്ചിയിൽ ഇറങ്ങി. വെള്ള ഷർട്ടുകാരൻ എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു അവന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാതെ കണ്ണൂരിലെത്തിയാൽ താൻ ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങില്ല എന്ന്. അത്ഭുതം എന്തെന്നാൽ എല്ലാ സീറ്റിലും നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഈ സംഭവമൊന്നും കേട്ടതോ കണ്ടതോ ആയ ഭാവം പോലും നടിക്കുന്നില്ല. ഞാൻ നാട്ടിലധികം ഇല്ലാത്തതുകൊണ്ടും വല്ലപ്പോഴും മാത്രം ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതുകൊണ്ടും ഇവിടെ ഇതൊക്കെ സ്ഥിരം ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അതാവും ആരും ഒരക്ഷരം ഇണ്ടാത്തത്. ഒടുവിൽ ഞാൻ തന്നെ അയാളോട് പറഞ്ഞു, സഹോദര, ഇത്രയും യാത്രക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഷോ കാണിച്ച് നിങ്ങൾ എന്തിനാണ് എം പിയുടെ വില കളയുന്നത്? അയാൾ ചെയ്തതിൽ എന്താണ് തെറ്റ്? അയാൾ അയാളുടെ ജോലിയല്ലേ ചെയ്തത്? അത് കേട്ടപ്പോൾ എന്നെ രൂക്ഷമായി നോക്കി അയാൾ മുന്നിലേക്ക് പോയി. കൂടെ എം പിയും മുന്നിലേക്ക് പോയി ഒരു സീറ്റിൽ ഇരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ജനങ്ങളെക്കാൾ എളിമയുള്ളവരായിരിക്കണം ജനപ്രതികൾ. അത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ബി ജെ പി എന്നൊന്നുമില്ല. ജനങ്ങൾക്കുള്ള പ്രിവിലേജിനപ്പുറം അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതേ ജനങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നിടത്ത് തനിക്ക് മാത്രം പ്രിവിലേജ് വേണമെന്ന് വാശി പിടിക്കുന്നത് മോശമാണ്. അടുത്ത കാര്യം, അദ്ദേഹം ചെയ്തത് ശരിയല്ലെന്ന് വ്യക്തമായി മനസ്സിലായിട്ടും അദ്ദേഹം ആ വിഷയം ഒഴിവാക്കി സീറ്റിൽ ചെന്ന് ഇരുന്നിട്ടും തന്റെ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്താൻ കൂടെയുള്ള വെള്ള ഷർട്ടുകാരനും കറുപ്പ് ഷർട്ടുകാരനും കാണിച്ച പെരുമാറ്റം വെറും തെമ്മാടിത്തരമായിരുന്നു. അവർ മനസ്സിലാക്കേണ്ടതെന്തെന്നാൽ അവർ എം പിയുടെ കൂടെ നടക്കുന്നവരും പാർട്ടിക്കാരും ഒക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങളും ഞങ്ങളെപ്പോലെ സാധാരണ പൊതുജനം മാത്രമാണ്. എം പി ജനപക്ഷത്ത് നിന്ന് എളിമ കാണിക്കേണ്ടതിലും പത്തിരട്ടി എളിമ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ കാണിക്കണം. അല്ലെങ്കിൽ അത് നിങ്ങളെ കൊണ്ടു നടക്കുന്നവർക്ക് തന്നെ നാണക്കേടുണ്ടാകുന്ന കാര്യമാകും. ഒരു കാര്യം കൂടി, അത് ആ ഫ്ലൈറ്റിലുള്ള മറ്റു പൊതു ജനങ്ങളോടാണ്. ശരിയല്ലാത്ത കാര്യം മുന്നിൽ കണ്ടാൽ നേരിൽ പ്രതികരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്ന് നഷ്ടപ്പെട്ടു? ഫേസ്ബുക്കിൽ കമന്റ് ബോക്സിൽ ഘോരം ഘോരം എഴുതുന്നവരും വാക്കോധം നടത്തുന്നവരും ഈ വിമാനത്തിലുണ്ടാകാം. ഒരാൾ പോലും ഇങ്ങനെ ഒരു സംഭവം മൈൻഡ് ചെയ്തിട്ടില്ല. നാട്ടിൽ വന്ന മാറ്റത്തിലും സ്വഭാവത്തിലും അതിശയം തോന്നും. ഒന്നുകൂടി പറയട്ടെ, ഈ എഴുത്ത് രാഷ്ട്രീയപരമല്ല. എനിക്കൊരു രാഷ്ട്രീയമുണ്ടെങ്കിലും ഞാൻ ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനുമല്ല. എൻ്റെ കൺമുന്നിൽ കണ്ടത് കുറിച്ചു അത്രയേ ഉള്ളൂ. ജനങ്ങൾക്കുള്ള അതേ അവകാശങ്ങളാണ് ജനപ്രതികൾക്കും അവരുടെ കൂടെയുള്ളവർക്കും വേണ്ടതെന്ന് മാത്രം. ഏത് രാഷ്ട്രീയത്തിലുള്ളവരായാലും അവർ ചുരുങ്ങിയത് പൊതു ഇടങ്ങളിലെങ്കിലും പെരുമാറേണ്ടത് നല്ല രീതിയിൽ ഓർമ്മിച്ചെന്ന് മാത്രമെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.